നമസ്കാരം. ബഹറിൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നിയന്ത്രണങ്ങൾ മറികടക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് പാർലമെൻറ് അംഗങ്ങൾ. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ മറികടക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ കടുപ്പിക്കണമെന്നാവശ്യമാണ് വിവിധ പാർലമെൻറ് അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. പെരുന്നാൾ അവധി ദിനങ്ങൾക്ക് ശേഷമാണ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതെന്നും ആളുകൾ ഒത്തുകൂടാൻ തുടങ്ങിയത് അശാസ്യമായ കാര്യമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ പിഴ തടവ് ശിക്ഷകൾ കൂട്ടണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതേസമയം ഇന്നത്തെ കോവിഡ് നില വൈകുന്നേരം 3 മണിവരെ ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടില്ല. ഇന്നലെ രാത്രി വന്ന അവസാന റിപ്പോർട്ട് പ്രകാരം 473 പേരിലാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 188 പേർ വിദേശികളാണ്. ആകെ മരണം 19. കോവിഡ് കോൾ സെൻ്ററിലെത്തുന്നത് ഓരോ ദിവസവും 10,000-ലധികം കോളുകളെന്ന് അധികൃതർ. കോവിഡ് കോൾ സെൻ്ററിൻ്റെ നമ്പറായ 444-ലേക്കാണ് ഒരു ദിവസം 10,000-ലധികം കോളുകൾ വരുന്നത്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കോൾ സെൻ്ററിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. നിലവിൽ ഒരു ഷിഫ്റ്റിൽ 50 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനായി രൂപീകരിച്ച നാഷണൽ ടാസ്ക് ഫോഴ്സ് ഹെഡ് ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ കോൾ സെൻ്റർ സന്ദർശിച്ചിരുന്നു. ആകെ 180 ജീവനക്കാരാണ് കോൾ സെൻ്ററിൽ ഇപ്പോഴുള്ളത്. നിലവിൽ അറബിക്, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലാണ് ഇവിടെ സേവനങ്ങൾ നൽകുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ലേബർ ക്യാമ്പുകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് മൊഹറഖ് ഗവർണറേറ്റ്. ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കാരണമാണ് മൊഹറഖ് ഗവർണറേറ്റിലെ 400-ലധികം ലേബർ ക്യാമ്പുകളിൽ വെള്ളം, വൈദ്യുതി കണക്ഷനുകൾ നിർത്തലാക്കുവാൻ ഗവർണറേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ താമസക്കാർക്ക് വേണ്ട സാമൂഹിക അകലം പോലെയുള്ള നിയന്ത്രണങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. പരിശോധനകൾ നടത്തിയ 420-ഓളം ലേബർ ക്യാമ്പുകളിൽ 3 എണ്ണം മാത്രമാണ് വേണ്ട സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കിയത്. 7 ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റുള്ളവർക്കെതിരെ നടപടി ശക്തമാക്കാനാണ് മൊഹറഖ് ഗവർണറേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. മനാമ ഗവർണറേറ്റിൽ ഇത് നടപ്പിലാക്കിയപ്പോഴാണ് മിക്ക ക്യാമ്പുകളും സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വന്ദേ ഭാരത് മിഷന്റെ 3ാം ഘട്ടത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട് യാത്രക്കാർ. വന്ദേ ഭാരത് മിഷന്റെ 2ാം ഘട്ടത്തിലെ ബഹ്റിൽ നിന്നുള്ള അവസാന വിമാനമാണ് ഇന്ന് കോഴിക്കോടേക്ക് തിരിച്ചത്. 1700-ഓളം പേരാണ് 2 ഘട്ടങ്ങളിലായി ബഹ്റിൽ നിന്നും നാട്ടിലെത്തിയത്. കൂടുതൽ പേര് വരും ദിവസങ്ങളിൽ തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചു. ഇന്നലെ 177 യാത്രക്കാരുമായി കൊച്ചിയിലേക്കും ഒരു വിമാനം എത്തിയിരുന്നു. അതേസമയം കേരളമൊഴിച്ചുള്ള സംസ്ഥാനങ്ങളിലേക്ക് 3ാം ഘട്ടത്തിലെങ്കിലും കൂടുതൽ സർവീസുകൾ വേണമെന്ന ആവശ്യത്തിലാണ് മലയാളികളല്ലാത്തവർ. ഹൈദരാബാദിലേക്ക് മാത്രമാണ് ഒരു വിമാന സർവീസ് ഉണ്ടായത്. ബഹ്റിൻ അപ്ഡേറ്റ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷീഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ഹാസ് ഓപ്പൺഡ് എ ന്യൂ 7-സ്റ്റോറി ഫെസിലിറ്റി ഇക്വിപ്ഡ് വിത്ത് ദ വെരി ലേറ്റസ്റ്റ് ഇൻ മെഡിക്കൽ ഇക്വിപ്മെന്റ്, സ്റ്റാഫ്ഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കെയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് ഈസിലി ആക്സസബിൾ വിത്ത് ആംപിൾ പാർക്കിംഗ്. Visit us for all of your medical needs and receive total care. Shifa Al Jazeera Medical Center, Manama, the Kingdom of Bahrain. Call us on 172-88-000. Shifa Al Jazeera Medical Center, the house of total care. സമസ്ത മദ്രസ ഓൺലൈൻ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. ബഹ്റിനിലുടനീളം പ്രവർത്തിക്കുന്ന വിവിധ സമസ്ത മദ്രസകളിൽ നിന്നുള്ള പ്രതിനിധികൾ, മദ്രസ അധ്യാപകർ, മാനേജ്മെന്റ്, പോഷക സംഘടനാ പ്രതിനിധികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരെ പങ്കെടുപ്പിച്ചായിരുന്നു പ്രവേശനോത്സവം നടന്നത്. സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയത്തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എസ് എം അബ്ദുൽ വാഹിദ് അധ്യക്ഷത വഹിച്ചു. കുടുംബഭദ്രതയാണ് ഉത്തമ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് ആധാരമെന്ന് ടി ആരിഫ് അലി. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ദിശ സെന്ററുമായി ചേർന്ന് നടത്തിയ മനസ്സെടുപ്പം മതി നമുക്ക് എന്ന ഈദ് സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാൽ നദ്വി ഇരിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ സെവേറിയസ് തോമസ്, ഇസ്കോൺ ബഹ്റിൻ പ്രസിഡന്റ് എച്ച് ആർ വരദരാജൻ, ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, പ്രവാസി കമ്മീഷൻ അംഗം സുബൈർ കണ്ണൂർ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ എന്നിവർ ആശംസകൾ നേർന്നു. റമദാനിൽ നടത്തിയ പ്രശ്നോത്തരി വിജയികളെയും സംഗമത്തിൽ പ്രഖ്യാപിച്ചു. യൂനസ് സലീം പരിപാടി നിയന്ത്രിച്ചു. ഇനി മണി എക്സ്ചേഞ്ച് നിരക്കുകൾ. വി കെ എസ് എസ് എഫിന് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഫുഡ് കിറ്റുകൾ കൈമാറി. കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുന്നവർക്കായി മനാമ ക്യാപിറ്റൽ ഗവർണറേറ്റ് നൽകുന്ന ഭക്ഷണ കിറ്റുകളുടെ 2ാം ഘടുവാണ് ബി കെ എസ് എസ് എഫ് കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഡെസ്കിന് കൈമാറിയത്. ക്യാപിറ്റൽ ഗവർണറേറ്റ് ഹെഡ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് മാനേജ്മെന്റ് മേധാവി യൂസഫ് യാക്കൂബ് ലോറിയിൽ നിന്നും ബി കെ എസ് എഫ് രക്ഷാധികാരി ബഷീർ അമ്പലായി കിറ്റുകൾ ഏറ്റുവാങ്ങി. വൺ ബഹ്റിൻ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് ജനറൽ മാനേജർ ആന്റണി പൗലോസ്, ഹെൽപ്പ് ഡെസ്ക് കൺവീനർമാരായ അൻവർ കണ്ണൂർ, ട്രാൻസ്പോർട്ട് കോർഡിനേറ്റർ നൌഷാദ് പുനൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
കോവിഡ് പ്രതിസന്ധി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ബഹ്റിൻ നവകേരള. കോവിഡ് കാരണം പ്രവാസലോകത്ത് മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് നോർക്ക വഴി അടിയന്തര ധനസഹായം നൽകണമെന്ന് നിവേദനത്തിലൂടെ നവകേരള ബഹ്റിൻ ആവശ്യപ്പെട്ടു. രോഗത്തെ നേരിടുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരള ഗവൺമെന്റിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും ബഹ്റിൻ നവകേരള പ്രസിഡന്റ് ഇ ടി ചന്ദ്രൻ, സെക്രട്ടറി റൈസൻ വർഗീസ്, കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മൂത്തല എന്നിവർ അറിയിച്ചു. ബഹ്റിൻ അപ്ഡേറ്റ് സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.